ചോദ്യത്തിന് കോഴ ആരോപണത്തിൽ തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്രയ്ക്ക് ഹാജരാകണമെന്ന് എത്തിക്സ് കമ്മിറ്റി. മഹുവയ്ക്കെതിരായ ആരോപണം ഗുരുതരമെന്ന് എത്തിക്സ് കമ്മിറ്റി വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഒക്ടോബർ 31 ഹാജരാകാൻ കമ്മിറ്റി ആവശ്യപ്പെട്ടത്. വിഷയത്തിൽ ഐടി ആഭ്യന്തര മന്ത്രാലയങ്ങൾ വിശദീകരണം നൽകണം. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, വിശദാംശങ്ങൾ. രാജീവ്, ഇന്നിപ്പോൾ ഈ മഹുവ മൊയ്ത്രയ്ക്കെതിരെ പരാതി ഉന്നയിച്ച ബി ജെ പി ലോക്സഭാംഗം നിശികാന്ത് ദുബെ എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരായിരുന്നു. താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്നതായും ഇതിനടിസ്ഥാനമായ ചില തെളിവുകൾ ഈ എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പാകെ നൽകുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ചൊവ്വാഴ്ച മഹുവ മൊയ്ത്രയോട് ഒക്ടോബർ 31 ഹാജരാകണം എന്നൊരു നിർദ്ദേശം ഇപ്പോൾ പാർലമെന്റ് എത്തിക്സ് കമ്മിറ്റി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു ആരോപണം വളരെ ഗുരുതരമായ ആരോപണമാണ്. ഗൗതം അദാനി ഗ്രൂപ്പിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി മറ്റൊരു വ്യവസായ ഗ്രൂപ്പിൽ നിന്നും പണവും സ്വർണവും മൊബൈൽ ഫോണും ഉൾപ്പെടെ കൈപ്പറ്റി എന്നതാണ് മഹുവ മൊയ്ത്രയ്ക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണം. ഈ മഹുവ മൊയ്ത്രയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ച ബി ജെ പി എം പി നിശികാന്ത് ദുബെ പാർലമെന്റിന്റെ എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരായിരുന്നു. തുടർന്ന് മഹുവ മൊയ്ത്രയ്ക്കെതിരെയുള്ള തന്റെ തെളിവുകൾ നിരത്തുകയും ഒപ്പം ഈ ആരോപണത്തിൽ അടിയുറച്ചു നിൽക്കുന്നതായി നിശികാന്ത് ദുബെ വ്യക്തമാക്കി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒക്ടോബർ 31 തൃണമൂൽ കോൺഗ്രസ് എം പി ആയ മഹുവ മൊയ്ത്രയോട് പാർലമെന്റിൽ എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരാകണം എന്നൊരു നിർദ്ദേശം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ നിശികാന്ത് ദുബെ ഉന്നയിച്ചിരുന്നു. നമുക്കറിയാം, ഈ ഗൗതം അദാനി ഗ്രൂപ്പിനെതിരെ പാർലമെന്റിൽ ചോദ്യങ്ങൾ അനാവശ്യമായി ഉന്നയിക്കുന്നതിന് വേണ്ടി പണം, അതോടൊപ്പം തന്നെ സ്വർണം, മൊബൈൽ ഫോണുകൾ തുടങ്ങിയ അവ കൈപ്പറ്റി എന്നതാണ് മഹുവ മൊയ്ത്രയ്ക്കെതിരെയുള്ള വളരെ പ്രധാനപ്പെട്ട ആരോപണം. ഈ ഒരു വിഷയം കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ഈ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ പരാതി ഉന്നയിച്ച നിശികാന്ത് ദുബെയോടും അതോടൊപ്പം തന്നെ ഈ മഹുവ മൊയ്ത്രയോട് അടുത്ത ദിവസവും ഹാജരാകാൻ എത്തിക്സ് കമ്മിറ്റി നിർദ്ദേശിച്ചിരിക്കുന്നത്.